السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد പ്രിയം ഉള്ളവരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തത സഹചാരിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഭാഗത്ത് നാം പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തെക്കുറിച്ചും അദ്ദേഹത്തിന് സ്വിദ്ദീഖ് എന്ന് നാമകരണം നൽകപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെയാണ് നാം സംസാരിച്ചത്. മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ കൂടി പറയുവാനാണ് ഇൻഷാ അള്ളാഹ് ഈ ഭാഗത്തിൽ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും മഹാനായ വ്യക്തി, പ്രവാചകന്മാർക്കപ്പുറത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നാണ്. വീണ്ടും പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ നിന്ന് ഒന്നാമതായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയാണ് എന്ന്. എന്തൊക്കെയാണ് അദ്ദേഹത്തെ അതിന് പ്രാപ്തനാക്കിയ കാര്യങ്ങൾ? ലോകത്തെ ഏറ്റവും നല്ല വ്യക്തിയാകുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പ്രാപ്തനാക്കിയത് എന്താണ്? അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവ വിശേഷണങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ ആദ്യമായിട്ട് പറയുന്ന രണ്ട് വാക്കുകളാണ് അദ്ദേഹം ആർദ്ര ഹൃദയനും വളരെ ഉദാരനുമാണ് എന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകളായ ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ജീവിതം മുന്നോട്ട് പോയി. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ കാണുവാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാതെ കയർത്ത് സംസാരിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വാതിലിൽ മുട്ടി അനുവാദം ചോദിച്ചു. അനുവാദം ലഭിച്ചപ്പോൾ അകത്തേക്ക് കയറി തന്റെ മകളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണോ ഒരു ഭർത്താവിനോട്, അതിലുപരി പ്രവാചകനായ ഭർത്താവിനോട് സംസാരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? കുറച്ചൊക്കെ ശാസിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് ഒന്നും പറഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു അൻഹയും തിരിച്ചൊന്നും പറഞ്ഞില്ല. ഒരു ചെറിയ ശാസനാരൂപത്തിൽ താക്കീത് ചെയ്തതിനു ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ നിന്നിറങ്ങി. കുറച്ചു പോയപ്പോഴേക്കും ഇറങ്ങിയ ഉടനെ തന്നെ ആ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഉച്ചത്തിലുള്ള കളിചിരികൾ കേട്ടു. അവർ തമാശ പറയുന്നതും വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നതുമൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് വീണ്ടും വാതിലിനെ മുട്ടി തുറന്നപ്പോൾ അനുവാദം ചോദിച്ചു, തൊട്ടു മുമ്പ് നിങ്ങളുടെ ഇടയിലുണ്ടായ കയർക്കലിൽ ഇടപെട്ട ആളാണ് ഞാൻ. അത് ആ സംസാരം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ വല്ലാതെ ചിരിച്ച് സന്തോഷിക്കുന്നു. ആ സന്തോഷത്തിലും പങ്കുചേരാൻ നിങ്ങൾ എന്നെ അനുവദിക്കില്ലേ? അവരുടെ അനുവാദം കിട്ടിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ തന്നെ കുറച്ചു നേരം അവരുടെ സന്തോഷപ്രധാനമായ ആ നിമിഷത്തിൽ അവരോടുകൂടെ പങ്കുചേർന്നു. തന്റെ മകളാണ് മോശക്കാരി എന്നും തന്റെ മകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കയർത്ത് സംസാരിച്ചത് എന്നും അറിഞ്ഞിട്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരുത്തുന്നത് തന്റെ മകളെയാണ്. തനിക്ക് വേണ്ടപ്പെട്ടത് തന്റെ മകളാണല്ലോ. അപ്പോഴും തെറ്റാരുടെ ഭാഗത്താണോ അവരെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരുത്തുന്നത്. ഉടനെ തന്നെ സന്തോഷത്തിലേക്ക് ആ നിമിഷങ്ങൾ മാറിയപ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരുവാനും അബൂബക്കർ റളിയല്ലാഹു തയ്യാറായി. അത്രമേൽ ലോല ഹൃദയമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പെട്ടെന്ന് വേദനിക്കുകയും അതിലേറെ പെട്ടെന്ന് സന്തോഷിക്കുകയും ചെയ്യുന്ന സുന്ദരമായ ഒരു ഹൃദയം. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിൻ്റെ ഉടമയായ ഉമയ്യ പീഡിപ്പിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. മരുഭൂമിയിൽ കിടത്തുന്നതും കുട്ടികളെ കൊണ്ട് കല്ലറയിപ്പിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഇത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഉമയ്യയോട് ചോദിക്കുന്നുണ്ട്, ഈ അടിമയെ എനിക്ക് വിറ്റുകൂടെ, വേണ്ടത് ഞാൻ തരാം. അങ്ങനെ ഉമയ്യയുടെ അടുത്ത് നിന്ന് വില കൊടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു.
അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും അദ്ദേഹം നോക്കിയിട്ടില്ല. കാരണം മുസ്ലിമായ ഒരു മനുഷ്യൻ കിടന്ന് നരകിക്കുന്നത് കാണുവാൻ അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു. ബാക്കിയുള്ള എല്ലാ വ്യക്തികളുടെ കാര്യത്തിലും അദ്ദേഹം അങ്ങനെയായിരുന്നു. അത്രമേൽ ആർദ്ര ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആയിഷ റളിയല്ലാഹു അൻഹയെ അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചിരുന്നു. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആരോപണമുണ്ടായ സമയത്ത് തൻ്റെ ചിലവിൽ കഴിയുന്ന ഒരു വ്യക്തി കൂടി അതിൽ പങ്കാളിയാണ് എന്നറിഞ്ഞപ്പോൾ ഈ അപവാദ പ്രചരണം വ്യാപിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിനും പങ്കുണ്ട് എന്നറിഞ്ഞപ്പോൾ സ്വഹാബിയാണ് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഇനിമേലിൽ ഞാൻ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് എനിക്കെതിരെ തന്നെ പ്രവർത്തിക്കുവാൻ, എൻ്റെ കുടുംബത്തിനെതിരെ പ്രവർത്തിക്കുവാൻ ഞാൻ കാരണമാവുകയില്ല. അവനുള്ള എല്ലാ ചെലവുകളും സഹായങ്ങളും ഞാനിതാ നിർത്തിവെക്കുന്നു. അബൂബക്കർ റളിയല്ലാഹുവിന് തീരുമാനമെടുത്തു, മിസ്തഹ് റളിയല്ലാഹുവിന് ഇനിയൊന്നും നൽകേണ്ടതില്ല എന്ന്. ഒരാശ്രിതൻ കൂടിയാണ് അദ്ദേഹം. ആ എല്ലാ സഹായങ്ങളും ഒറ്റയടിക്ക് നിർത്തിവെച്ചു. എന്നാൽ സൂറത്തുന്നൂറിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ നടപടിയെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കി, വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്അഅ അയ്യതു ഉലിൽ ഖുർബ വൽ മസാകിൻ വൽ മുഹാജിറിൻ ഫീ സബീലില്ലാഹ് വലിയഫു വലിയസ്ഫഹു അലാ തുഹിബ്ബുന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പൊക്കി പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു തആല പറയുന്നത്, അള്ളാഹു നിങ്ങൾക്ക് ഔദാര്യം നൽകിയിട്ടില്ലേ? ബാക്കിയുള്ള ആളുകൾക്ക് അത് നൽകിയില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ചോദിക്കണം അള്ളാഹു തആല, അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് നൽകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരോടും ആ നടപടിയും നിലപാടുമാണ് നിങ്ങളും സ്വീകരിക്കേണ്ടത്. അവർക്ക് വിട്ടുകൊടുക്കണം. അവർക്ക് മുമ്പ് എന്താണ് ചെയ്തിരുന്നത് അതൊക്കെ പുനഃസ്ഥാപിക്കണം. ഈ ആയത്തിറങ്ങിയ ഉടനെ തൻ്റെ മകൾക്കെതിരെ പ്രവർത്തിച്ച ആളാണെങ്കിൽ പോലും അള്ളാഹു പറഞ്ഞല്ലോ എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനുള്ള എല്ലാ സഹായങ്ങളും പുനഃസ്ഥാപിച്ചു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അള്ളാഹു എന്തു പറഞ്ഞോ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സാധിക്കുമായിരുന്നില്ല. തൻ്റെ എത്ര പണം പോയാലും ശരി, ഇസ്ലാമിന് വേണ്ടി അതെല്ലാം നൽകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു തയ്യാറായിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് വ്യാപാര പ്രമുഖനായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്നത് 40,000 വെള്ളി നാണയങ്ങളായിരുന്നു. അദ്ദേഹം കച്ചവടത്തിലൂടെ സമ്പാദിച്ചതാണ്. വിശ്വസ്തനാണ്, നല്ല കച്ചവടക്കാരനാണ്, നല്ല സമ്പാദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് 40,000 വെള്ളി നാണയങ്ങൾ ബാക്കിയായിട്ട് തന്നെ വന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് വെറും 5,000 വെള്ളി നാണയങ്ങൾ മാത്രമാണ്. ബാക്കി 35,000 വെള്ളി നാണയങ്ങൾ എവിടെ പോയി? അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു, ഇതെല്ലാം എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബ് നൽകിയതാണ്, ഇതിൻ്റെ ഉടമസ്ഥാവകാശം അവന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാണല്ലോ ഞാനിത് നൽകേണ്ടത്. ഇസ്ലാമിന് വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്ത് മുഴുവൻ നൽകി. ഒരുപാട് അടിമകൾ അതുകൊണ്ട് മോചിപ്പിച്ചു. പല ആളുകൾക്കും വേണ്ടതെല്ലാം നൽകി. കൂടെയുണ്ടായിരുന്ന ആളുകൾ വേദനിക്കാതിരിക്കാൻ തൻ്റെ സമ്പത്തിൽ നിന്ന് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കയ്യയഞ്ഞ് സഹായിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിയ ഒരു ഭാഗം തന്നെ വളരെ പെട്ടെന്ന് ഇല്ലാതെയാവുന്നത്. ഇവിടെയേ ഇല്ലാതായിട്ടുള്ളൂ. പരലോകത്ത് അല്ലാഹു തആല അതിനേക്കാളുപരി അദ്ദേഹത്തിന് എത്രയോ മടക്കി നൽകുന്നുണ്ട്. ഇസ്ലാമിന് വേണ്ടി എത്ര കൊടുക്കുന്നതിലും ഒരു ചെറിയ മനസ്താപം പോലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള സ്വഹാബികൾക്കൊക്കെ ഇതിൻ്റെ പേരിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വല്ലാത്ത അസൂയയുണ്ടായിരുന്നു. ഞങ്ങളെക്കാൾ എപ്പോഴും അബൂബക്കർ മുന്നിലാണല്ലോ, ഞങ്ങൾക്കും മുന്നിൽ എത്തണമെന്നുള്ള ഒരു അസൂയ, നന്മയിലുള്ള ഒരു അസൂയ. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച അസൂയയാണ്. മറ്റുള്ളവൻ നശിക്കണമെന്നുള്ള അസൂയയല്ല അത്, അല്ലേ അല്ല. മറ്റുള്ളവനേക്കാൾ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്നതാണ് ആ അസൂയയുടെ പിന്നിലുള്ളത്. നല്ലതാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തബൂക്ക് യുദ്ധം വരുന്നത്. മുസ്ലിങ്ങളുടെ കയ്യിൽ കാര്യമായിട്ടൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബികളോട് സഹായം പറഞ്ഞു, സഹായം ആവശ്യപ്പെട്ടു, യുദ്ധത്തിന് വേണ്ടി സഹായിക്കണം, തങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ നൽകണം. ഉസ്മാൻ റളിയല്ലാഹു വലിയ ഒരളവ് സമ്പത്ത് നൽകി. ഒരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്രയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകിയത്. ഒരുപാട് അളവ് കൊണ്ട് ഒരാൾക്കും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ലായിരുന്നു.
ശേഷം ഉമർ വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു വലിയൊരു സമ്പത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എടുത്തു കൊണ്ടുവച്ചു. ഉമർ റളിയല്ലാഹു മനസ്സിൽ വല്ലാതെ സന്തോഷിച്ചു. ഇപ്രാവശ്യം എന്തായാലും അബൂബക്കർ റളിയല്ലാഹുവിനെ ഞാൻ കവച്ചു വെക്കും. ഉമർ റളിയല്ലാഹുവിന് സമ്പത്ത് കൊണ്ടുവച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ഉമറെ, ഇനി എന്താണ് ബാക്കിയുള്ളത്? ഉമർ റളിയല്ലാഹു പറഞ്ഞു, എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പ്രവാചകരെ. വലിയൊരളവ് തന്നെയല്ലേ ഒരൊറ്റ യുദ്ധത്തിന് വേണ്ടിയിട്ട് തൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതിയും നൽകാൻ മനസ്സുണ്ടാവുക എന്നത്? വലിയൊരു കാര്യം തന്നെയാണ്. ഉമർ അതാണ് ചെയ്തത്, മുഴുവൻ ഇസ്ലാമിന് നൽകി. എത്രയാണോ നൽകാൻ പറ്റുന്നത് അത് മുഴുവൻ നൽകി. അങ്ങനെയാണ് തൻ്റെ സമ്പത്തിൻ്റെ പകുതി കൊടുക്കുന്നത്. വല്ലാതെ സന്തോഷിച്ചു അബൂബക്കർ ഒരു കാരണവശാലും തൻ്റെ ഒപ്പം എത്തില്ല എന്ന്. കുറച്ചു കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു കൊണ്ടുവന്നു. ഉമർ അള്ളാഹു കൊണ്ടുവന്ന അത്രയൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനോടും ചോദിച്ചു, അബൂബക്കർ ഇനി എന്താണ് താങ്കളുടെ വീട്ടിലുള്ളത്? അബൂബക്കർ പറഞ്ഞു, അള്ളാഹുവും അവൻ്റെ പ്രവാചകനും മാത്രമുണ്ട്, സമ്പത്തായിട്ട് ഒന്നുമില്ല. അളവ് കൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിൽ പോലും ശതമാന കണക്ക് വെച്ച് നോക്കുമ്പോൾ 100% അബൂബക്കർ റളിയല്ലാഹു ഇസ്ലാമിന് വേണ്ടി നൽകിയത്. അത് തന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മഹത്വത്തിന് ഒരു കാരണമാണ്, ഒരു വലിയ കാരണം. അംറു ബിൻ ആസ് റളിയല്ലാഹുവിനു തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ. ആയിഷ തിരുമേനിയുടെ ഭാര്യയാണല്ലോ. വീണ്ടും ചോദിച്ചു അംറു ബിൻ ആസ് റളിയല്ലാഹുവിനു, അത് കഴിഞ്ഞിട്ട് ആരെയാണ്? പറഞ്ഞു, അബൂഹ, അവരുടെ ഉപ്പയെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ടത് അബൂബക്കർ റളിയല്ലാഹുവിനെയായിരുന്നു. അംറു ബിൻ ആസ് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അബൂബക്കറിനെ കടിച്ച് ബാക്കി ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനുമാത്രം നന്മകളുടെ വിളനിലമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. പലപ്പോഴും ചർച്ചകൾ വരാറുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണോ ഉമർ റളിയല്ലാഹു അൻഹു ആണോ മികച്ചവനെന്ന്. അതിനുള്ള ഉത്തരം കൂടി നമുക്ക് പറയേണ്ടതുണ്ട് ഇൻഷാല്ലാ. ഇതിൻ്റെ ബാക്കി മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേര് അബൂബക്കർ എന്നല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഇൻഷാല്ലാ. വരുന്ന ഭാഗങ്ങളിൽ ചർച്ചകൾ നമുക്ക് പൂർത്തീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.